സ്വാഗതം ഇന്ത്യ വേഴ്സസ് എൻ ഡി എയിലേക്ക് ഒരിക്കൽ കൂടി നമ്മളിന്ന് പരിശോധിക്കുന്നത് ഡൽഹിയാണ് ഡൽഹിയിൽ ആറാം ഘട്ടത്തിൽ ഏഴ് ഘട്ടമായിട്ടാണ് രാജ്യത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അതിൽ ആറാം ഘട്ടത്തിൽ ഡൽഹിയിലെ പോളിംഗ് പൂർത്തിയായി ഡൽഹിയിൽ ആകെ ഉള്ളത് ഏഴ് സീറ്റാണ് ഏഴ് സീറ്റിലേക്കുമുള്ള പോളിംഗ് പൂർത്തിയായി കഴിഞ്ഞു ഈ ഏഴ് സീറ്റിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മത്സരചിത്രം എങ്ങനെയാണെന്ന് വെച്ചാൽ ബി ജെ പി ഏഴ് സീറ്റിലും മത്സരിക്കുന്നുണ്ട് ഇപ്പുറത്ത് ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായി എ പിയും കോൺഗ്രസ്സും ഒരുമിച്ചാണ് മത്സരിക്കുന്നത് എ പി നാല് സീറ്റിൽ ആം ആദ്മി പാർട്ടി നാല് സീറ്റിൽ മത്സരിക്കുന്നു കോൺഗ്രസ് മൂന്ന് സീറ്റിൽ മത്സരിക്കുന്നു രണ്ടായിരത്തി പതിനാലിലെയും രണ്ടായിരത്തി പത്തൊൻപതിലെയും ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം പരിശോധിച്ച് കഴിഞ്ഞാൽ ഏഴിൽ ഏഴ് സീറ്റും ബി ജെ പി നേടിയതാണ് ഡൽഹിയിൽ ഇക്കുറി എന്തായിരിക്കും സ്ഥിതി എങ്ങനെയായിരുന്നു മത്സരം പോളിംഗ് പേർസെൻറ്റേജ് എങ്ങനെയാണ് പ്രതിഫലിക്കുക അതൊക്കെ നമുക്ക് പരിശോധിക്കാം അതിനു മുമ്പ് ഡൽഹിയുടെ നിയമസഭ കൂടി നമ്മളൊന്ന് പരിശോധിച്ചു പോകണം ഡൽഹി ഒരു പൂർണ്ണ സംസ്ഥാന പദവിയുള്ള സ്ഥലമല്ല പക്ഷേ ലഫ്റ്റനന്റ് ഗവർണറുടെ കീഴിൽ അവിടെ നിയമസഭയുണ്ട് നിയമസഭയിൽ ആകെയുള്ളത് എഴുപത് സീറ്റാണ് രണ്ടായിരത്തി പതിനാലിൽ ഏഴിൽ ഏഴ് സീറ്റും ബി ജെ പി നേടിയ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടടുത്ത വർഷം രണ്ടായിരത്തി പതിനഞ്ചിൽ അവിടെ നിയമസഭയിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നു ആ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി അറുപത്തേഴ് സീറ്റിലാണ് ആകെയുള്ള എഴുപതിൽ അറുപത്തേഴ് സീറ്റിലും ആം ആദ്മി പാർട്ടി ജയിച്ചു ബി ജെ പിക്ക് ആകെ ജയിക്കാനായത് മൂന്ന് സീറ്റാണ് കോൺഗ്രസിന് ഒറ്റ സീറ്റ് പോലും കിട്ടിയില്ല രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ വീണ്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഏഴിൽ ഏഴ് സീറ്റും ജയിക്കുന്നു രണ്ടായിരത്തി ഇരുപതിൽ വീണ്ടും നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആം ആദ്മി പാർട്ടിയോടെ അറുപത്തിരണ്ട് സീറ്റിൽ എഴുപതിൽ അറുപത്തിരണ്ട് സീറ്റിൽ അവർ ജയിക്കുന്നു ബി ജെ പി എട്ട് സീറ്റിൽ ജയിക്കുന്നു കോൺഗ്രസിന് അക്കുറിയും സീറ്റൊന്നും ലഭിച്ചില്ല ഈ സാധ്യതകളിലേക്ക് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ സംഭവിച്ചു എങ്ങനെയായിരുന്നു പ്രചരണം എത്ര ശക്തമായ മത്സരമായിരുന്നു ഇതിനകത്തേക്കൊക്കെ കിടക്കുന്നതിന് മുമ്പ് രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് ഏതാണ്ട് രണ്ട് ശതമാനം പോളിങ്ങിൻ്റെ കുറവുണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ ഈ കോൺഗ്രസ് എ എ പി സഖ്യം അവിടെ ഉണ്ടായിരുന്നു വളരെ ശക്തമായ പ്രചരണം നടന്നു ബി ജെ പി ഏഴിൽ ഏഴ് സീറ്റ് നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി ശക്തമായ പ്രചാരണ രംഗത്തുണ്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ പല പ്രചാരണ യോഗങ്ങളിലും പങ്കെടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു എന്നിട്ടും പോളിംഗ് ശതമാനം കുറഞ്ഞു ഇതെന്തുകൊണ്ട് എന്ന് പരിശോധിച്ചുകൊണ്ട് നമുക്ക് ഇതിലേക്ക് ഈ എപ്പിസോഡിലേക്ക് കടക്കാം നമുക്കൊപ്പമുള്ളത് ഡൽഹിയിൽ നിന്ന് സീനിയർ ജേർണലിസ്റ്റായ സന്തോഷ് കോശി ജോയാണ് എന്താണ് കരുതുന്നത് ഈ രണ്ടായിരത്തി പത്തൊമ്പതിനെ അപേക്ഷിച്ച് ഒരു രണ്ട് ശതമാനത്തോളം പോളിംഗ് പെർസെൻറ്റേജിലുണ്ടായ കുറവ് ഞാൻ ചോദിക്കുന്നത് കോൺഗ്രസ് എ പി സഖ്യമുണ്ടായി ഒരു ശക്തമായ മത്സരമുണ്ട് എന്ന അല്ലെങ്കിൽ ശക്തമായ മത്സരം ഉണ്ടായിരുന്നു ഡൽഹിയിൽ എന്നിട്ട് ഈ പോളിംഗ് പെർസെൻറ്റേജ് എന്തുകൊണ്ടാണ് കുറഞ്ഞത് ഈ താപനില ഉയർന്നു ഉയർന്നൊരു കാരണം അത് മാത്രമാണോ ആണ് അതിന്റെ കുറ്റക്കാരൻ പലരും പറയുന്നെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ അനാലിസിസ് രണ്ട് സൈഡിലും ഉള്ള അനാലിസിസിനകത്ത് ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സഖ്യത്തില് ഇന്ത്യ അലയൻസ് പറയുന്നത് ബി ജെ പി പല ആൾക്കാരും വോട്ട് ചെയ്യാൻ ബി ജെ പി ഡെഡിക്കേറ്റഡ് വോട്ടേഴ്സ് പുറത്തു വന്നില്ലെന്ന് ആ കാര്യമാണ് പലരും പറയുന്നത് അത് ഒന്നാമത്തെ ഘടകം തൊട്ട് നമ്മൾ പല ഫേസസിൽ നമ്മൾ കണ്ട വിഷയം ബി ജെ പിക്ക് അത് തിരിച്ചടി ആവും കാര്യം നമുക്ക് നാലാം തീയതി മനസ്സിലാവും പക്ഷേ ആ ഒരു കാര്യം ഇന്ത്യ എലയൻസ് ഡൽഹിയിലും പറ്റുന്നുണ്ട് പക്ഷേ ബി ജെ പിക്ക് പറയുന്ന ഒരു ശക്തമായ ഒരു കാര്യം അതിന് ഞങ്ങളും പല 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 ജേർണലിസ്റ്റുകളും ഈ കാര്യത്തിനെ വിലയിരുത്തുന്നത് അതുപോലെ തന്നെയാണ് അതെന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ ഓർഗനൈസേഷനിൽ കോൺഗ്രസ് ഡൽഹിയിൽ നല്ലോണം ക്ഷീണിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാരണം ഇലക്ഷന്റെ ഒരു മാസം നോമ്പ് തന്നെ കോൺഗ്രസിന്റെ ഡി പി സി സി പ്രസിഡന്റ് ഉൾപ്പെടെ പല ആൾക്കാരെ കോൺഗ്രസ് വിട്ട് ബി ജെ പി ജോയിൻ ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു അപ്പോൾ ആം ആദ്മി പാർട്ടി പല മീറ്റിങ്സും കോൺഗ്രസിനോട് പറഞ്ഞൊരു കാര്യമുണ്ട് ആം ആദ്മി പാർട്ടിയുടെ ബ്ലോക്ക് കാഡർ എൻ ബ്ലോക്ക് ആയിട്ട് കോൺഗ്രസ്സിന് വോട്ട് ചെയ്യും ആ തരത്തിന് സംശയമില്ല പക്ഷേ കോൺഗ്രസിന്റെ കാഡർ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ വോട്ട് ബേസ് ആം ആദ്മി പാർട്ടിക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു ഒരു ഒരു ഗ്യാരണ്ടി കോൺഗ്രസ് ആം ആദ്മി പാർട്ടിക്ക് തരണമെന്നുള്ള കാര്യം പലരും പല പ്രാവശ്യം ആം ആദ്മി പാർട്ടിയുടെ ലീഡേഴ്സ് ഉന്നയിച്ചിരുന്നു അതിനെ വളരെ ശക്തമായി ആ കാര്യത്തിന് ബലം കൊടുക്കുന്നത് ഈ ഡി പി സി സി ഡൽഹി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ആ ഒരു ആ ഒരു കൈമാറ്റം കാരണം അരവിന്ദർ സിംഗ് ലൌതി ഉൾപ്പെടെ പല ലീഡേഴ്സ് കോൺഗ്രസിന്റെ കോൺഗ്രസ് വിട്ട് ബി ജെ പിന്നു അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഡൽഹിയിൽ ബി ജെ പി ഏഴ് ഏഴ് സീറ്റ് ജയിക്കാനുള്ള ഒരേ ഒരു കാരണം ഡിവിഷൻ ഓഫ് വോട്ട് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസിനും കോൺഗ്രസിന്റെ കോൺഗ്രസിനും ആം ആദ്മി പാർട്ടിയുടെ ഇടയിൽ ഡിവിഷൻ ഓഫ് വോട്ട് നടന്നതാണെന്നാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒരു കൺസ്റ്റിറ്റ്യുവൻസിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസിന്റെ വോട്ട് ഓണസ്റ്റ്ലി രണ്ടും ഒന്നായും ബി ജെ പിയെ തോൽപ്പിക്കാൻ പറ്റും അത് ബിജെപിക്കും ആ കാര്യം മനസ്സിലാക്കും മനസ്സിലാവും പിന്നെ ആം ആദ്മി പാർട്ടിയുടെ ക്യാമ്പയിന് ഒരു ഊർജത കിട്ടിയത് അരവിന്ദ് കെജ്രിവാളിന്റെ ജയിലിൽ നിന്ന് തിരിച്ചു വര വരവും പല ആൾക്കാരുടെ ഇടയിൽ അരവിന്ദിനെ ജയിലിൽ വിട്ടേ വി പറു ഒരു പ്രതികാരമായിട്ട് എല്ലാവരും ഇറങ്ങി വോട്ട് ചെയ്യണോന്നുള്ള ഒരു കാര്യം ആ ഒരു മെസ്സേജിങ് അരവിന്ദ് കെജ്രിവാളിന്റെ കാഡറിന് ഇടയിൽ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ആ ഒരു വോട്ടിംഗ് നടന്നിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് മൂന്ന് ബേസ് കുറഞ്ഞത് അത് ബി ജെ പിയുടെ വോട്ട് ആണെങ്കിൽ ഈ ഏഴ് ഏഴ് സീറ്റിന്റെ കാൽക്കുലേഷൻ തിരിച്ചു മാറി ഈ ഏഴ് സീറ്റ് ഇന്ത്യ അലയൻസ് കിട്ടാനുള്ള നല്ല സാധ്യത ഡൽഹിയിലാണ് റൈറ്റ് ഇപ്പോ ഇവിടെ സൂചിപ്പിച്ചല്ലോ ഇപ്പൊ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഏഴ് ഏഴ് ബി ജെ പി കിട്ടിയതിൻ്റെ ഒരു കാരണം ആം ആദ്മി പാർട്ടിയുടെയും കോൺഗ്രസിൻ്റെയും അതായത് ബി ജെ പിക്കെതിരെ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും സെപ്പറേറ്റ് ആയിട്ട് മത്സരിക്കുമ്പോൾ വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോവുകയും ബി ജെ പിക്ക് അതിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടുകയും ചെയ്യുക എന്നുള്ളതിൻ്റെ എന്നുള്ളത് ഒരു കാരണമായിട്ട് ചൂണ്ടിക്കാണിച്ചു പക്ഷേ നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇലക്ഷൻ റിസൾട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ കോൺഗ്രസും എ എ പിയും ഒറ്റയ്ക്ക് മത്സരിച്ചു കോൺഗ്രസിനായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ കൂടുതൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പോളിംഗ് പെർസെൻറ്റേജ് കൂടുതൽ കിട്ടിയത് ടോട്ടൽ പോൾ ചെയ്തതിൻ്റെ കോൺഗ്രസിന് കിട്ടിയ പോളിംഗ് വോട്ട് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ആം ആദ്മി പാർട്ടി കിട്ടിയതിനേക്കാൾ കുറച്ച് കൂടുതലായിരുന്നു കോൺഗ്രസിന് ഇരുപത്തി മൂന്ന് ശതമാനത്തോളം വോട്ടുണ്ടായിരുന്നു എ പിക്ക് പതിനെട്ട് ശതമാനത്തിൽ കുറച്ച് അധികവും ബി ജെ പിക്ക് കിട്ടിയതായിട്ട് അൻപത്തിയാറ് ദശാംശം എട്ട് അഞ്ച് ശതമാനം വോട്ടാണ് ഈ കോൺഗ്രസിൻ്റെയും ആം ആദ്മി പാർട്ടിയുടെയും രണ്ടായിരത്തി പത്തൊൻപതിലെ കിട്ടിയ വോട്ട് കൂട്ടിയാലും ബി ജെ പിയുടെ വോട്ട് പെർസെൻറ്റേജിൻ്റെ അടുത്ത് എത്തില്ല അപ്പം നമ്മൾ ഈ സിമ്പിൾ അരിത്തമെറ്റിക് വെച്ച് കണക്കുകൂട്ടുമ്പോൾ ബി ജെ പിക്ക് ഇപ്പോഴും ഒരു എഡ്ജ് ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ ചോദിക്കുന്നത് ഈ സഖ്യമായതോടുകൂടെ ഈ സിമ്പിൾ അരിത്തമെറ്റിക്കിനെ മറികടക്കാൻ പാകത്തിലേക്ക് എത്തിയിട്ടുണ്ടോ ഈ സഖ്യം ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കണം ഡൽഹി കഴിഞ്ഞ കഴിഞ്ഞ ഒരു പത്ത് വർഷം കൊണ്ട് ഡൽഹി നല്ലോണം മാറിയിട്ടുണ്ട് ഡൽഹിയിലെ പോളിറ്റിക്കൽ സോഷ്യോ ഇക്കണോമിക് ലീഡർഷിപ്പ് ആ ഒരു പക്ഷേ ഒരു പഞ്ചാബ് ഒരു സിഖ് വോട്ട് ബാങ്ക് വോട്ട് ബാങ്ക് ഉണ്ട് പിന്നെ ഒരു ഒരു ട്രേഡിങ് ക്ലാസ് ഉണ്ട് ഒരു 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 അഗ്രവാൾ ബനിയ ബ്രാഹ്മൺ അങ്ങനെ ഒരു ഒരു ട്രേഡിങ് ക്ലാസ് ഉണ്ട് അതിൻ്റെ ഒരു വോട്ട് ബാങ്ക് ഉണ്ട് ഈ വോട്ട് ബാങ്ക് ട്രഡീഷണലി കോൺഗ്രസിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കാലത്തെ വോട്ട് ബാങ്ക് ശീലാധിക്ഷിത സമരത്തിലെ വോട്ട് ബാങ്ക് ഇത് നല്ലോണം ബി ജെ പിക്ക് ഷിഫ്റ്റ് ആയിട്ടുണ്ട് ഇത് ബി ജെ പിക്ക് ഷിഫ്റ്റ് ആയതോടുകൂടി മറ്റ് മൈഗ്രൻ്റ് വോട്ടറിൻ്റെ വോട്ട് ബാങ്ക് അത് ബീഹാറിലെ ആയിരിക്കാം പല 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 മൈഗ്രൻ വോട്ടിന്റെ ഒരു വോട്ട് ബാങ്ക് ഉണ്ട് അത് മാത്രമല്ല ഡൽഹിയിൽ ചേരുകാങ്ക് ഉണ്ട് ഈ വോട്ട് ബാങ്ക് എൻ ബ്ലോക്ക് ആയിട്ട് ബി ജെ പിയുടെ അഗൻസ്റ്റ് വോട്ട് ചെയ്യാനുള്ള സാധ്യതയാണ് ഈ പ്രാവശ്യം എല്ലാവരും കാണുന്നു അത് മാത്രമല്ല കാൻഡിഡേറ്റിന്റെ സെലക്ഷനിലും നല്ലൊരു ഒരു ഒരു കോൺട്രാസ്റ്റ് നമുക്ക് കാണാൻ പറ്റും അപ്പം ജാതി വരെയല്ല പക്ഷെ Uh, uh, ി ജെ പിയുടെ കാൻഡിഡേറ്റ്സ് ലിസ്റ്റ് എടുത്തോ എടുക്കു നോക്കിയാലും ആം ആദ്മി പാർട്ടി കോൺഗ്രസിന്റെ കാൻഡിഡേറ്റ് ലിസ്റ്റ് എടുത്ത് നോക്കിയാലും അവരുടെ വോട്ട് ബേസും അവരുടെ ബാക്ക്ഗ്രൗണ്ടിലും ഒരു ഒരു സ്റ്റാർ ഡിഫറൻസ് ഉണ്ട് ഈ സ്റ്റാർ ഡിഫറൻസിലാണ് ആം ആദ്മി പാർട്ടിയും ഇന്ത്യ അലയൻസും ഇപ്പം കൈയോന്നി ഇപ്പം ഇപ്പം ഈ ഇലക്ഷൻ്റെ അവരുടെ അവരുടെ ബേസിക് ഒരു ഫീത്ത് ഈ ഒരു കോമ്പിനേഷൻ്റെ മേലുള്ള നേരത്തെ സൂചിപ്പിച്ചല്ലോ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ഇപ്പോൾ ഡൽഹിയിൽ മാത്രല്ല ഒരു പരിധി വരെ രാജ്യത്തിന്റെ ഒരു പൊളിറ്റിക്കൽ എലക്ഷൻ നറേറ്റീവിനെ മാറ്റിയതായിരുന്നു കെജ്രിവാളിന്റെ അറസ്റ്റ് ഈ അറസ്റ്റിനെ ചൊല്ലി ബി ജെ പിക്ക് എതിരെ വിമർശനം പ്രതിപക്ഷ നേതാക്കളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഇലക്ഷൻ ജയിക്കുക എന്നൊരു തന്ത്രം എന്നുള്ള മട്ടിലൊക്കെ അത് വ്യാഖ്യാനിക്കപ്പെട്ടു ഈ അറസ്റ്റിന് ശേഷം അരവിന്ദ് കെജ്രിവാൾ വരുമ്പോൾ അതുണ്ടാക്കിയ ഒരു എനർജി ഉണ്ട് ആം ആദ്മി പാർട്ടിക്കുണ്ട് ഒരു അതുപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിനുണ്ട് ഇത് എത്രമാത്രം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഡൽഹിയിലെ മണ്ഡലങ്ങളിൽ ഒരു പക്ഷേ അതിന്റെ അതിന്റെ അതിനെ മറിച്ച് മറ്റൊരു അനാലിസിസും ഉണ്ട് അതെന്ന് പറഞ്ഞാല് അരവിന്ദ് കെജ്രിവാൾ ജയിലിലായിരുന്നപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ പോസ്റ്റർ മൊത്തം അരവിന്ദിനെ ഒരു ജയിലിന്റെ ഒരു ഈ ബാർസിന്റെ പുറയിലായിട്ട് കാണിച്ചുകൊണ്ട് കൊണ്ട് ഫോട്ടോഗ്രാഫ്സ് ആയിരുന്നു മൊത്തം ഡെൽഹിയിലുള്ള നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഫോട്ടോഗ്രാഫ്സ് അപ്പം അതിനൊപ്പം അതിന്റെ ശ്ലോകം തന്നെ ജയിൽ ക ജബ് വോട്ട്സി പറഞ്ഞാല് നമ്മുടെ നേതാവിനെ ജയിലിൽ ഇട്ടിട്ട് ഇട്ടേക്കുവാണ് അപ്പം നമ്മൾ റോഡിലിറങ്ങി നേതാക്കളായി പ്രവർത്തിച്ച് എല്ലാവരെയും വോട്ട് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കണോന്നുള്ള ഒരു ക്യാമ്പയിൻ ആയിരുന്നു ആം ആദ്മി പാർട്ടിയുടെ ക്യാമ്പയിൻ അരവിന്ദ് ജയിലിന് പുറത്ത് വന്നതോടുകൂടി ഓബിയസ്ലി അർവിന്ദ് പേഴ്സണാലിറ്റി ആസ് എ ക്യാമ്പയിനർ അരവിന്ദിനെ പലയിടത്ത് പോകാൻ പറ്റി അത് ഡൽഹി മാത്രമല്ല യു പി പോയി പഞ്ചാബിൽ പോയി പലയിടത്ത് അരവിന്ദ് ട്രാവൽ ചെയ്യാൻ പറ്റി ആ ക്യാമ്പയിനിന്റെ ഒരു പവർ ഉണ്ട് പക്ഷേ അത് ഈ കാഡറിന്റെ ക്യാഡറിന്റെ ഒരു ആവേശമുണ്ട് എൻ്റെ ലീഡർ ജയിലിനാണ് എൻ്റെ ലീഡറിൻ്റെ ആപ്സില് എനിക്ക് പ്രവർത്തിക്കണമെന്ന് ആ ഒരു ഊർജിത ആം ആദ്മി പാർട്ടിക്ക് ഞങ്ങൾ നഷ്ടപ്പെടുന്നുണ്ടെന്നാണ് റൈറ്റ് അതായത് അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ കിടന്ന സമയത്ത് ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തകർ നടത്തിയ ഒരു പ്രവർത്തനം ഒരുപക്ഷെ അരവിന്ദ് കെജ്രിവാൾ പുറത്തിറങ്ങിയതിന് ശേഷം ഡൽഹിയിൽ ഉണ്ടായില്ല എന്നാണോ പുറത്തിറങ്ങിയ ശേഷം മാത്രമല്ല പോളിംഗ് ഡേയുടെ ദിവസം പോളിംഗ് ഡേയുടെ ദിവസം പലയിടത്തും ഞങ്ങളുടെ രണ്ടൊരു കാര്യം പല പോളിംഗ് ബൂത്തുകളിലും ഈസ്റ്റ് നോർത്ത് ഈസ്റ്റ് ഡി ആം ആദ്മി പാർട്ടിയുടെ പോളിംഗ് ഏജൻറ്സ് ഒരു ആരോപണം അത് ബി അത് ബി ജെ പിക്ക് ചൂണ്ടിക്കാണിക്കുന്ന ആരോപണമാണ് ഞങ്ങൾ പല പോളിംഗ് ബൂത്തിൽ കണ്ടതുമാണ് പക്ഷേ ആം ആദ്മി പാർട്ടി അരവിന്ദ് കേജ്രിവാൾ ജയിലിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് ആം ആദ്മി പാർട്ടിക്കകത്ത് പല വിഷയങ്ങൾ ഉയർന്നിട്ടുണ്ട് അത് സ്വാതി മാലിവാളിൻ്റെ ആ വിഷയം നമ്മൾ പരോക്ഷമായി കാണുന്ന ഒരു വിഷയമാണെങ്കിലും അതിനപ്പുറമായിട്ട് ആം ആദ്മി പാർട്ടിക്കകത്ത് ഓർഗനൈസേഷനലി പാർട്ടി ഞാൻ അതിലേക്ക് വരികയായിരുന്നു ഇപ്പൊ മലിവാൾ അരവിന്ദ് കെജ്രിവാൾ പുറത്തിറങ്ങിയതിനു ശേഷം ഡൽഹി തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപാണ് ഈ വിഷയം ഉയർന്നു വരുന്നത് ഈ അലിഗേഷൻ സംഘടനാ തലത്തിൽ തന്നെ ആം ആദ്മി പാർട്ടിയെ ബാധിക്കുകയും അത് അവരുടെ തെരഞ്ഞെടുപ്പിന്റെ തുടർ പ്രവർത്തനങ്ങളെ തുടർ പ്രവർത്തനങ്ങൾക്ക് വിഘാതം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടോ ഈ സംഘടന എന്നുള്ള വാക്ക് നമുക്ക് അർവിന്ദ് അരവിന്ദ് കെജ്രിവാളിന്റെ പാർട്ടിക്ക് വേണ്ടി തൽക്കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളതിന് എനിക്കൊരു സംശയമുണ്ട് കാരണം ഒരു കാലത്ത് ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷന്റെ ഒരു കുഞ്ഞു പൈതലായി ജനിച്ചു വളർന്ന ആം ആദ്മി പാർട്ടി അതൊരു സംഘടനാപരമായ രൂപം ഇപ്പോഴും ഉണ്ടെങ്കിലും ആ ഒരു വ്യക്തി പ്രഭാവത്തിൽ ഇന്ന് നടക്കുന്ന ഒരു പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി അത് ആംആദ്മി പാർട്ടിയുടെയും ബി ജെ പിയുടെയും രണ്ടിൻ്റെയും ഗതി ഒന്നു തന്നെ അരവിന്ദ് കെജ്രിവാൾ ഇല്ലാതെ ആം ആദ്മി പാർട്ടിയും നരേന്ദ്രമോദി ഇല്ലാതെ ബി ജെ പിയും ഈ രണ്ടിൻ്റെയും ഒരു പ്രസക്തി നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെയാണ് ആം ആദ്മി പാർട്ടിക്ക് ഒരു കാഡർ ബേസ് ഉണ്ട് അവർക്ക് ഓഫീസ് ബേറൻസ് ഉണ്ട് ബൂത്ത് ലെവലിലും ഒക്കെ എല്ലാ ഓഫീസ് ഉണ്ട് പക്ഷേ ഇവരെല്ലാം സംഘടനാപരമായിട്ട് ഒരു ആൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് അത് പാർട്ടിയോ പാർട്ടിയുടെ ഐഡിയോളജിയോ പാർട്ടിയുടെ പോളിസിയോ അല്ലെങ്കിൽ പാർട്ടിയുടെ ഡെസിഷൻ മേക്കിംഗ് ബോഡിയോ അതിനോടുള്ള ഒരു ഉത്തരവാദിത്വത്തെക്കാട്ടി കൂടുതലും ഒരാളെ ആ ഒരു വ്യക്തി പ്രഭാവത്തിൽ നടക്കുന്ന ഒരു പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി അതുതന്നെയാണ് ആം ആദ്മി പാർട്ടിയുടെ സ്ട്രെങ്തും ആം ആദ്മി പാർട്ടിയുടെ വീക്ക്നെസ്സും അപ്പം നമ്മൾ ബി ജെ പിയെ പറ്റി നമ്മൾ വിശ്ലീകരിക്കണം പറയുന്നതല്ലേ ഇപ്പം നരേന്ദ്രമോദി ഇന്ന് സ്ട്രെങ്ത് ആണെങ്കിൽ അതേസമയത്ത് നരേന്ദ്രമോദി വീക്ക്നെസ്സുമാണ് കാരണം നരേന്ദ്രമോദിയുടെ ആബ്സെൻസിൽ ബി ജെ പിക്ക് പല വീഴ്ചകൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിക്ക് ഇന്ന് ആ ഒരു വ്യക്തിപ്രഭാവത്തിൽ മാത്രം നടന്നു പോകുന്ന ഒരു പാർട്ടിയാണ് ആം ആദ്മി അതായത് ഈ സ്വാതി മലിവാൾ ഇഷ്യൂ ഡൽഹി തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ആം ആദ്മി കോൺഗ്രസ് സഖ്യത്തെ ബാധിക്കാനിടയുണ്ട് എന്ന് തന്നെ നമ്മൾ കരുതണം ആം ആദ്മി പാർട്ടി വിഷയം സഖ്യത്തിനെ ബാധിക്കുന്ന കാര്യമല്ല ആം ആദ്മി പാർട്ടി ആം ആദ്മി പാർട്ടിയുടെ തന്നെ ഫ്യൂച്ചർ കാരണം സ്വാതി സ്വാധീനം രാജ്യസഭ സീറ്റ് കൊടുത്തപ്പോൾ തന്നെ പല ആൾക്കാർക്കും വിരോധം ഉണ്ടായിരുന്നു ആം ആദ്മി പാർട്ടിക്കകത്തും തന്നെ പല ആൾക്കാർക്കും വിരോധമുണ്ടായിരുന്നു ഇത് അരവിന്ദ് കെജ്രിവാൾ പല പ്രാവശ്യം ചെയ്തൊരു കാര്യമാണ് ഡൽഹിയിൽ പല ആൾക്കാരെ അധ്വാനിച്ച് ഉണ്ടാക്കിയ ഒരു ഗവൺമെന്റ് രാജ്യസഭയിൽ ഡൽഹിയിൽ ഒരു സീറ്റ് ഡൽഹിയിൽ നിന്ന് അയക്കണമെന്ന് ഒരു ഒരു അവസരം വന്നപ്പോൾ അരവിന്ദ് കെജ്രിവാള് അതൊരു ഒരു ട്രേഡർ ഒരു ഒരു ഫണ്ടിങ് ചെയ്യുന്ന ഒരാൾക്കാണ് ആ സീറ്റ് കൊടുത്തിരുന്നത് ആദ്യമായിട്ട് ചെയ്തത് പിന്നെ ഓഫ് കോഴ്സ് സഞ്ജയ് സിംഗിനെയും അവരെ എല്ലാം വിട്ടു അങ്ങനെ അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ പ്രാശുതോഷും പല ആൾക്കാര് അരവിന്ദ് കെജ്രിവാളിനെ വിട്ടുപോയി അതുപോലെ തന്നെ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി ജയിച്ചപ്പോൾ ഡവ്ല്യു പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റിയുടെ ഡയറക്ടർ പുള്ളിക്കാരൻ ഓഫ് കോഴ്സ് ആം ആദ്മി പാർട്ടിയുടെ ഫണ്ടറാണ് ഫൈനാൻസറാണ് പുള്ളിയെ രാജ്യസഭയുടെ മെമ്പറായിട്ട് ആം ആദ്മി പാർട്ടി പറഞ്ഞു വിട്ടു അപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ അഗേൻസ്റ്റ് ഉള്ള ഒരു ആരോപണം അത് ഇപ്പോഴും നിലനിൽക്കുന്ന ആരോപണം എന്ന് പറഞ്ഞാല് സംഘടനാപരമായിട്ട് പ്രവർത്തിച്ച് അധ്വാനിക്കുന്ന ആൾക്കാർക്ക് ഒരു ഒരു പ്രമോഷൻ കൊടുക്കാതെ പല ആൾക്കാർക്കും ഔട്ട് ഓഫ് ദി ടേൺ രാജ്യസഭയിൽ പറഞ്ഞു വിടുന്ന ഒരു സാഹചര്യം പലയിടത്തും കണ്ടിരുന്നു അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് സാത്വാലിമാറിന്റെ ആറ് വർഷത്തെ ആറോ ഏഴോ വർഷം ഡൽഹി കമ്മീഷൻ വിമൻ കമ്മീഷനിലെ സീറ്റ് തീരുന്ന സമയത്ത് ആം ആദ്മി പാർട്ടിയിൽ പല ആൾക്കാർ പറഞ്ഞത് നിരന്തരമായി ഒരു ഡൽഹി കമ്മീഷനിൽ ഒരു ചെയർപേഴ്സൺ ആയിരുന്നൊരു ആൾക്കാർക്ക് ആളിന് ഇനിയും രാജ്യസഭ കൊടുക്കണമെന്ന് ആ ആഗ്രഹം ഉണ്ട് ഒരു ആഗ്രഹം ആവശ്യമുണ്ടോ അപ്പോഴങ്ങനൊരു സാഹചര്യം പേര് നമ്മൾ ചെറു സ്വാധീനം മലവർ രാജ്യസഭയിൽ പോകാം പിന്നെ മറ്റൊരു ഡെവലപ്മെന്റ് ഉണ്ടായത് അരവിന്ദ് ജയിലിൽ പോയോടുകൂടി സ്വാതി വാലിവാൾ ക്യാമ്പയിനിൽ എങ്ങും കാണാനും സ്വാതി മാലിവാൽ കാൻഡിഡേറ്റ്സിന്റെ കൂടെ കാണാനില്ല എങ്ങും കാണാനില്ല അതുപോലെ തന്നെ സ്വാതി മാലിവാൽ ഫിമെയിൽ കാൻഡിഡേറ്റ്സിന്റെ അഗെയിൻസ് ഫിമെയിൽ ലീഡേഴ്സിന്റെ ഇടയിൽ ഭയങ്കര പോപ്പുലർ ഒരു ഫേസ് ആണ് കാരണം പല കാര്യങ്ങളിൽ പോരാട്ടത്തിലൊക്കെ നുമ്പിൽ നിൽക്കുന്ന ഒരാളായതുകൊണ്ട് അപ്പോൾ ഈ ഫിമെയിൽ കാൻഡിഡേറ്റ്സിന് സീറ്റുകൾ പോലും പ്രചരണത്തിന് വേണ്ടി സ്വാതി മാലിവാൽ പോകാതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ അരവിന്ദ് കെജ്രിവാൾ ഓഫീസിനെ റിപ്പോർട്ട് ഈ ഇതിനെപ്പറ്റി സ്വാതി മാലിവാളിനെ പറ്റി പല കംപ്ലൈൻസ് വരികയും ഈ കംപ്ലൈൻസിനെ വേണ്ട ചർച്ചടയിൽ ഉള്ള ഹീറ്റഡ് ഡിസ്കഷനിലാണ് ഈ നടക്കുന്ന സംഭവമല്ല അപ്പോൾ സ്വാതി മാലിവാളിന്റെ അഗേൻസ് പാർട്ടിക്കകത്ത് തന്നെ നല്ലൊരു വിരോധം അന്നുകൊണ്ട് ഇന്നു റൈറ്റ് എ പി വിട്ടു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഇപ്പോൾ കോൺഗ്രസിന്റെ സംഘടനാപരമായ ദൗർബല്യം രണ്ടായിരത്തി പതിനാല് മുതൽ ഇങ്ങോട്ട് ലോക്സഭയിൽ സീറ്റില്ല രാജ്യ സംസ്ഥാന നിയമസഭയിൽ സീറ്റില്ല അതുകൊണ്ട് തന്നെ കോൺഗ്രസ് സംഘടനാപരമായ ദുർബലമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഈ സംഘടനാപരമായ ദുർബലത്തിന് പുറമെയാണ് ഡൽഹി പി സി സി അധ്യക്ഷൻ അരവിന്ദർ സിംഗ് ലവ്ലി ഉൾപ്പെടെയുള്ള നേതാക്കൾ ബി ജെ പിയിൽ ചേരുന്നത് ഇത് സഖ്യത്തിൻ്റെ സാധ്യതകളെ അതുപോലെ തന്നെയാണ് പുറത്തുനിന്നുള്ള സ്ഥാനാർത്ഥികളെ ഡൽഹിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് കന്യാകുമാറിനെ ഡൽഹിയിലേക്ക് കൊണ്ടുവന്ന അടക്കമുള്ള പ്രശ്നങ്ങൾ ലവ്ലിയൊക്കെ ഉന്നയിച്ചിരുന്നു ഇതൊക്കെ

പ്രചരിപ്പിച്ചിരുന്നു ഡൽഹിയിൽ പക്ഷേ കനയ്യകുമാർ അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു റെസ്പോൺസിബിലിറ്റി കനയ്യകുമാറിന് കൊടുക്കുകയും കൊടുത്തില്ല കോൺഗ്രസ് അക്കാര്യം വ്യക്തമാണ് പക്ഷേ കനയ്യ കുമാർ അരവിന്ദ് രാഹുൽ ഗാന്ധിയുടെ ആസ്പിറേഷൻസിനെയും രാഹുൽ ഗാന്ധിയുടെ മുമ്പോട്ടുള്ള പ്ലാൻസിനെ റീപ്രസെൻറ്റ് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഡി പി സി സി ഡി പി സി സിക്ക് കൊടുത്തിരുന്ന ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ബാക്കി സീറ്റുകൾ ജെ പി അഗർവാൾ ആയിരിക്കാം പല ആൾക്കാരെ ഡൽഹിയിൽ നിറ്റു നിൽക്കുന്ന ആൾക്കാരെ കോൺഗ്രസിന്റെ ലീഡേഴ്സ് ആണെങ്കിൽ കനയ്യ ഡൽഹിയിൽ സീറ്റ് കൊടുക്കണം കാരണം കനയ്യകുമാറിന്റെ ജെ എൻ യു മുതലുള്ള പ്രവർത്തന മേഖല ഡൽഹിയിൽ ഡൽഹി ആയതുകൊണ്ട് അതുമാത്രമല്ല നല്ല ഭൂരിപക്ഷമുള്ള ബിഹാരി മൈഗ്രന്റ് സീ വോട്ടർ ഉള്ള ഒരു സീറ്റാണ് കനയ്യകുമാർ കുമാർ ഇപ്പോൾ കണ്ടെസ്റ്റ് ചെയ്തത് അപ്പോൾ ആ സീറ്റ് സീറ്റിൽ കനയ്യകുമാർക്ക് ജയിക്കാനുള്ള നല്ല സാധ്യതയുണ്ട് അങ്ങനെ ആ ഒരു വിന്നബിലിറ്റി കണ്ടിട്ടാണ് കനയ്യകുമാറിന് കൊടുക്കുന്നത് അങ്ങനത്തെ ഒരു ഡിസിഷനെ ഡി പി സി സി കൂടെ നിന്നില്ല അതിൻ്റെ കൂടെ പ്രവർത്തിച്ചില്ല അത് അത് കാരണമാണ് ഇപ്പൊ ഡി പി സി സിയുടെ അഗേൻസ്റ്റ് ഓഫ് കോഴ്സ് സെൻട്രൽ ലീഡർഷിപ്പിന്റെ പല കാര്യങ്ങളും ഉണ്ടായി അരവിന്ദ് കെജ്രിവാളിൽ വിട്ടുപോകേണ്ടി വരും കനയ്യകുമാർ ഒരു സ്പെഷ്യൽ കേസാണ് കനയ്യകുമാർ കോൺഗ്രസിൽ തന്നെ ആ ഒരു തലമുറ മാറ്റത്തിന്റെ ഒരു ഒരു പ്രതിനിധിയായിട്ട് നമുക്ക് കാണണം ഈ ഇലക്ഷൻ റൈറ്റ് അപ്പോൾ ഈ കോൺഗ്രസിലെ പടലപ്പണക്കങ്ങൾ അല്ലെങ്കിൽ കോൺഗ്രസ് നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ സാധ്യത ഉണ്ടെന്ന് ചുരുക്കം കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ ഒരു ലീഡറിനോട് ഞാൻ സംസാരിച്ചപ്പോൾ കോൺഗ്രസിന്റെ ലീഡർ അവരുടെ പല ഭയങ്കര കോൺഫിഡൻസ് ഉള്ള ഒരു കരഞ്ഞ കാര്യമാണ് ഈ പൊഴിഞ്ഞു പോകുന്നവരെല്ലാരും എളുപ്പം പൊഴിഞ്ഞു പോകണം കാരണം ആ എന്നാലേ കോൺഗ്രസിനെ സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റില്ല കോൺഗ്രസിനെ സ്ട്രെങ്തൻ ചെയ്യണമെങ്കിൽ ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിസ്റ്റ് ആൾക്കാർ പോകണമെന്ന് അപ്പോഴ് ഒരു ഒരു പാർട്ടിയിൽ നിന്ന് നേതാക്കൾ വിട്ടുപോകുമ്പോൾ പാർട്ടിക്ക് ഒരു റിഗ്രറ്റ് ഉണ്ടല്ലോ ഒരു 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 കോണ്ടംപ്ലേഷനും അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളും അതൊന്നും കോൺഗ്രസ് ഇല്ല കോൺഗ്രസ് പല ആൾക്കാരും വിട്ടുപോകാൻ വേണ്ടി കാത്തിരിക്കുന്നു എനിക്കൊരു സംശയം റൈറ്റ് നമ്മൾ ബി ജെ പിയിലേക്ക് വന്നാൽ ബി ജെ പിക്ക് ഏഴിലേഴ് സീറ്റ് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും അവർക്ക് കിട്ടിയ ഇട്ടിട്ട് ഏഴിലേഴ് സീറ്റും നിലനിർത്തുക എന്നുള്ളതാണ് ബി ജെ പിയുടെ ലക്ഷ്യം അവരാകട്ടെ ഈ നോർത്ത് ഈസ്റ്റ് ഡൽഹിയിൽ കനയകുമാറിനെതിരെ മത്സരിക്കുന്ന മനോജ് തിവാരി മനോജ് തിവാരിക്കും ഈ ബീഹാറി കണക്ഷനുണ്ട് അദ്ദേഹത്തെ മാത്രമാണ് സിറ്റിംഗ് എം പിമാരിൽ ബി ജെ പി നിലനിർത്തിയത് വീണ്ടും മത്സരിപ്പിക്കുന്നത് ബാക്കി മുഴുവൻ സ്ഥാനാർത്ഥികളെയും ബി ജെ പി മാറ്റി ഇത് പലയിടത്തും ബി ജെ പി പരീക്ഷിക്കുന്നൊരു തന്ത്രമാണ് ഒരു ആൻറ്റി ഇൻകമ്പൻസി സിറ്റിംഗ് എം പിക്ക് എതിരായിട്ടുള്ള ആൻറ്റി ഇൻകംബൻസി മറികടക്കാൻ വേണ്ടിയിട്ട് സ്ഥാനാർത്ഥികളെ മാറ്റുക എന്നുള്ളത് ഡൽഹിയിൽ ആറ് സീറ്റിലും അവർ സ്ഥാനാർത്ഥിയെ മാറ്റിയിരിക്കുന്നു ഇത് ബി ജെ പിയെ സഹായിക്കും അതുപോലെ ഇപ്പോൾ മോഡി ഗവൺമെൻറ്റിന്റെ ഭരണ നേട്ടങ്ങളെന്ന് അവരെ അവകാശപ്പെടുന്ന കാര്യങ്ങൾ വലിയ തോതിൽ പ്രചരിപ്പിക്കുന്നുണ്ട് ഈ രണ്ട് ഫാക്ടേഴ്സ് വെച്ചുകൊണ്ട് ഈ ഏഴിൽ ഏഴ് സീറ്റ് ബി ജെ പി നേടുക എന്നുള്ളൊരു ലക്ഷ്യത്തിലേക്ക് അവർക്ക് എത്താൻ പറ്റുമോ ഒരു പക്ഷേ ഡൽഹിയിൽ മത്സരിക്കുന്ന ബി ജെ പിസ് ആരും അവരല്ല മത്സരിക്കുന്നത് ഇതോടെ ഇവിടെ ഡൽഹിയിൽ മത്സരിക്കുന്നതും ഇന്ത്യ മൊത്തം ഉള്ള സാഹചര്യം പോലെ തന്നെ ഡൽഹിയിലും ഏഴ് സീറ്റിലും മത്സരിക്കുന്ന നരേന്ദ്രമോദി തന്നെയാണ് ഈ വിഷയം ഡൽഹിയിൽ പ പലയിടത്തും ബി ജെ പിക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ് കാരണം ഡൽഹിയിലെ പല എം പിമാരും ഡൽഹി ആൾക്കാരുടെ കൂടെ അവരുടെ വിഷയത്തിൽ അവരുടെ സുഖത്തിലും ദുഃഖത്തിലും ഇല്ല അവർക്ക് അവരെ പ്രതിനി പ്രതിനിധീകരിക്കാൻ അവർ അവൈലബിൾ അല്ല അങ്ങനത്തെ ഒരു സാഹചര്യം ആണ് പല കഴിഞ്ഞ പത്ത് വർഷങ്ങളും ഡൽഹിയിലുള്ളത് ഇപ്പം ഡൽഹിയിൽ ഉണ്ടായിരുന്ന രണ്ടായിരത്തി പതിനാലിൽ ഉണ്ടായിരുന്ന മെമ്പർ ഓഫ് പാർലമെന്റ് മഹേഷ് ഗിരി പുള്ളി അഞ്ചു വർഷം പാർലമെന്റേൽ നിന്നായിട്ട് ഡൽഹിയിൽ എവിടെ ഇപ്പം എവിടെയാണെന്ന് പോലും അറിഞ്ഞുകൂടാ പുള്ളിക്ക് ഇപ്പം കടയിട്ട് കടയിലിരിക്കുവാണോ അത് എന്തോ ചെയ്യുവാണെന്ന് അറിഞ്ഞുകൂടും ബി ജെ പിയുടെ ഓർഗനൈസേഷനിൽ പുള്ളി ഇല്ല അങ്ങനെ പല ആൾക്കാരും ബി ജെ പിയില് അപ്പൊ ഈ വ്യക്തികള് ഒരു ഇല്ലാത്ത ആൾക്കാർ ഇലക്ഷൻ ജയിച്ചിട്ട് അവർ അവരെ അവർക്ക് വോട്ട് കൊടുത്തിട്ടില്ല എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് അരവിന്ദ് കെജ്രിവാൾ ഒരു ഇലക്ഷൻ ഒരു ക്യാമ്പയിനകത്ത് പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട് നമ്മൾ നമ്മുടെ പെൺകുട്ടിക്ക് വേണ്ടി ഒരു പയ്യനെ കാണാൻ പോകുമ്പോൾ പയ്യന്റെ അപ്പൻ വലിയ ആളാന്ന് പറഞ്ഞ് പയ്യനെ നമ്മൾ സെലക്ട് ചെയ്യത്തില്ല നമ്മൾ പയ്യന്റെ ഗുണവും പയ്യന്റെ ക്വാളിഫിക്കേഷൻ നോക്കിയിട്ടാണ് നമ്മുടെ മകളെ നമുക്ക് ആ പയ്യന് വേണ്ടി ആരോഗ്യയ്ക്ക് വേണ്ടി നമ്മൾ പോകുന്നത് പയ്യൻ്റെ അപ്പൻ വലിയ ആളാണ് അവൻ ആർമിയിലായിരുന്നു ഓഫീസറായിരുന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പയ്യനെ നമ്മൾ ഇത് കല്യാണത്തിന് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്യത്തില്ല അപ്പം അതുപോലെ തന്നെ നമ്മൾ കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യുമ്പോൾ കാൻഡിഡേറ്റിൻ്റെ മെറിറ്റ്സ് നോക്കണമെന്ന് ഒരു ക്യാമ്പയിനകത്ത് പറയുന്ന എനിക്ക് ഓർമ്മയുണ്ട് ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിൻ ഒരു ഇലക്ഷൻ മീറ്റിങ്ങിനാണ് അപ്പോൾ അത് തന്നെ ആ ഒരു ആ ഒരു കാര്യം ഡൽഹിയിലെ ഇലക്ട്രിയസിന് വേണ്ടിയിൽ വോട്ടേഴ്സിന്റെ അകത്ത് വലിയ ചലനം ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം ഇവിടുത്തെ ജയിച്ച കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഡൽഹിയിൽ ജയിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന എം പിമാർ ഡൽഹിയെ പറ്റി ഒരു ഉത്തരവാദിത്തമില്ല ഡൽഹിയിലെ വിഷയങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കുന്ന ഒരു ഉത്തരവാദിത്തം ഇതുവരെ നയിച്ചു വഹിച്ചിട്ടില്ലെന്നുള്ളൊരു ഒരു ആരോപണം തന്നെ ബി ജെ പിടെ എം ടിമാരുടെ അഗേൻസ് മറ്റേ അതൊരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചേക്കാം എന്ന് നമുക്ക് വിചാരിക്കാം ഈ ലോക്സഭയിൽ ഇപ്പോൾ ഏഴിൽ ഏഴും രണ്ട് തവണ നേടി എന്ന് നമ്മൾ പറഞ്ഞല്ലോ രണ്ടായിരത്തി പക്ഷേ അതിന് തൊട്ടു പുറകെ നടന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും വലിയ ഭൂരിപക്ഷത്തോടെയാണ് എ എ പി സംസ്ഥാനത്ത് ഭരണത്തിലെത്തുന്നത് ഈ നിയമസഭയിലേക്ക് ലഭിക്കുന്ന വോട്ട് ലോക്സഭയിലേക്ക് നിലനിർത്താൻ ആം ആദ്മി പാർട്ടിക്ക് ഡൽഹിയിൽ കഴിഞ്ഞിട്ടില്ല അത് രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് വളരെ എവിഡൻ്റ് ആണ് കാരണം രണ്ടായിരത്തി ഇരുപതിൽ അവർ അറുപത്തി രണ്ട് സീറ്റിൽ വിജയിക്കുന്നു പക്ഷെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒറ്റ സീറ്റിൽ പോലും അവർക്ക് വിജയിക്കാൻ സാധിക്കുന്നില്ല ഈ ഒരു രാഷ്ട്രീയ സാഹചര്യം അതായത് നിയമസഭയിലേക്ക് കിട്ടുന്ന വോട്ട് ലോക്സഭയിലേക്ക് നിലനിർത്താൻ കഴിയാത്തൊരു രാഷ്ട്രീയ സാഹചര്യം അത് ഡൽഹിയിൽ മാറിയിട്ടുണ്ടോ പ്രത്യേകിച്ച് ഈ സഖ്യം വന്നതോടുകൂടി ഈ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കണം നമ്മുടെ ഡൽഹിയിലെ അത് എല്ലാ സീറ്റുകളും കാണാം പക്ഷെ ഡൽഹിയിൽ നമ്മൾ വളരെ അടുത്ത് കണ്ടിട്ട് ആരും ഏകദേശം ഒമ്പതോ പത്തോ എം എൽ എ സീറ്റ് ഉള്ളതാണ് ഒരു ലോക്സഭാ സീറ്റ് ഈ ഒരു എം എൽ എ സീറ്റിനകത്ത് ഉള്ള ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ മൂന്ന് മൂന്ന് ഘടകങ്ങളാണ് ഈ വോട്ടേഴ്സിൻ്റെ ഒന്ന് ഡൽഹിയിലെ ഈ ഡൽഹി മൊത്തം സംസ്ഥാനത്തിൻ്റെ ഇടയ്ക്ക് ഒത്തിരി ഗ്രാമങ്ങളുണ്ട് അത് അർബൻ വില്ലേജസ് എന്ന് പറയും ഈ ഗ്രാമങ്ങളിൽ ഒരു ഡൈനാമിക്സ് ഉണ്ട് അത് ജാറ്റ് ഗ്രാമമായിരിക്കും ചില കുറിച്ച ഗ്രാമമായിരിക്കും അപ്പോൾ ആ ഗ്രാമത്തിൽ എല്ലാവർക്കും ഒരു സർപ്പഞ്ച് ഉണ്ട് അത് ഇലക്റ്റഡ് സർപ്പഞ്ച് അല്ല അല്ലാതെ അവർക്കൊരു ഒരു നേതാവുണ്ട് അതല്ലാതെ ഈ ഗ്രാമത്തിൻ്റെ അടുത്ത് തന്നെ കുറച്ച് ഒരു ഒരു മൾട്ടി സ്റ്റോറി മൾട്ടീസ് ഉണ്ട് ഈ ഈ മൾട്ടീസിലൊക്കെ താമസിക്കുന്നത് ഓഫീസേഴ്സും വയസാക്കാരും വലിയ ആൾക്കാരും ഒക്കെയാണ് അത് പറഞ്ഞാൽ ഒരു മൾട്ടി സ്റ്റോറിക്കകത്ത് ഒരു ആയിരം ീസ് തങ്ങളുടെ താമസിക്കും ഈ ഗ്രാമത്തിന്റെ ഈ ഗ്രാമത്തിന്റെ ബൗണ്ടറിയും ഈ സൊസൈറ്റികളുടെ ബൗണ്ടറി മൾട്ടി സ്റ്റോറി സൊസൈറ്റിയുടെ ബൗണ്ടറിയുടെ ചുറ്റും കിടക്കുന്നത് ചേരുകളാണ് ജുഗികളാണ് ഈ ജുഗുകളിൽ താമസിക്കുന്ന എല്ലാ മൈഗ്രന്റ് ലേബറേഴ്സും ദലിതരും ആ ഒ ബി സിക്കാരും എന്നും അധ്വാനിക്കുന്ന അധ്വാനിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് ഈ മൊത്തം ചുറ്റും ഈ ആം ആദ്മി പാർട്ടി ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ ഗ്രാമങ്ങളിലും ആം ആദ്മി പാർട്ടിക്ക് കൂടുതൽ പ്രസൻസ് ഇല്ല സൊസൈറ്റി മൾട്ടി സ്റ്റോറി സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അവിടെ ഒട്ടുമില്ല അവിടെ എന്ന് പറഞ്ഞാൽ അവരുടെ അവർ ചില ചില സീറ്റുകളിലൊക്കെ അവരുടെ കാൻഡിഡേറ്റ്സ് അവിടെ വോട്ട് ചോദിക്കാൻ പോലും പോകും എന്നാൽ ഈ എം എൽ എ സീറ്റിൽ ഈ ചേരുകൾ എല്ലാം ചേർന്നാൽ തന്നെ ആ മെജോറിറ്റി വോട്ടുകൾ അവരെല്ലാം വോട്ട് അവരെ ഇൻഷോർ ചെയ്യുകയും ചെയ്യും അവരുടെ കേന്ദ്രം ആ എം എൽ എ സീറ്റ് ജയിക്കാനുള്ള ഡയനാമിക്സ് അവർക്കറിയാം അത് അവർ മൈക്രോ മാനേജ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് അതേ സമയത്ത് ഈ പത്ത് എം എൽ എ കോൺസ്റ്റിറ്റുവൻസികൾ മൊത്തം ചേർന്ന് കഴിഞ്ഞിട്ട് ഒരു വലിയ കോൺസ്റ്റിറ്റുവൻസിയിൽ ആ ഡയനാമിക്സ് ഇതുവരെ ആം ആദ്മി പാർട്ടിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം ആം ആദ്മി പാർട്ടിയുടെ കാഡർ ബേസ് എന്ന് പറഞ്ഞാൽ ഓരോ മൊഹല്ല ഓരോ 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 മൊഹലകളിലാണ് എന്ന് പറഞ്ഞാൽ കൊച്ചൊരു ലെയിൻസ് ആ മൊഹലകളിലാണ് അവർക്ക് ഈ വലിയ മാക്രോ മാനേജ്മെന്റ് ചെയ്യുന്ന ഒരു കഴിവ് ഇതുവരെ ആം ആദ്മി പാർട്ടിക്ക് വന്നിട്ടില്ല അതാണ് ഈ എം പി സീറ്റ് മാനേജ് ചെയ്യാൻ പറ്റാതെ എന്നാൽ കോൺഗ്രസ്സിന് അങ്ങനെ ഒരു സ്ട്രക്ചർ ഒരു ട്രഡീഷണൽ സ്ട്രക്ചർ ആദ്യം മുതലേ ഉണ്ട് ഈ അലയൻസ് രൂപീകരിച്ചപ്പോൾ തന്നെ പല ആൾക്കാരും പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ കോൺഗ്രസിന്റെ ഓർഗനൈസേഷൻ സ്ട്രക്ചറും കാഡർ ഇല്ലെങ്കിലും കോൺഗ്രസ്സിന് ഇന്നും ഓർഗനൈസേഷൻ സ്ട്രക്ചറും നിലനിൽക്കുന്നുണ്ട് കോൺഗ്രസിന്റെ ഓർഗനൈസേഷൻ സ്ട്രക്ചറും ആം ആദ്മി പാർട്ടിയുടെ കാഡറും രണ്ടും ചേർന്നാൽ ബി ജെ പിയുടെ ഭൂരിപക്ഷത്തിനെ ഇവിടെ തോൽപ്പിക്കാൻ പറ്റൂ എന്നുള്ളൊരു കാര്യമാണ് പലരും ഡൽഹിയെ പറ്റി പറഞ്ഞു അങ്ങനെ ഒരു സംവിധാനം അല്ലെങ്കിൽ അങ്ങനെ തരത്തിലൊരു മത്സരവും ആ അത്തരത്തിലുള്ളൊരു റിസൾട്ടിലേക്ക് എത്തിക്കാൻ പാകത്തിലുള്ള ഒരു പ്രവർത്തനവും അത് ഡൽഹിയിലുണ്ടായിരുന്നോ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിൽ ഒരു കോർഡിനേഷനും ഇല്ലായിരുന്നു പോസ്റ്ററുകളിൽ അരവിന്ദ് കെജ്രിവാളും രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ അല്ലാതെ അവരുടെ കാഡർ തമ്മിൽ ഒരു പേഴ്സൻ്റ് പോലും കോർഡിനേഷൻ ഇല്ലാത്തത് എല്ലാവരും ഇൻഡിപെൻഡൻ്റ് അവരുടെ വർക്ക് ചെയ്യുമായിരുന്നു പിന്നെ കനയ്യ കുമാറിൻ്റെ സീറ്റിൽ നമ്മൾ കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ അത് കുറേ സ്റ്റുഡൻറ്റ് ലീഡേഴ്സ് അത് എൻ എസ് യു എയുടെയും അത് ആം ആദ്മി പാർട്ടിയുടെ സ്റ്റുഡൻറ് വിങ്ങും അവരെല്ലാവരും ഒന്നിച്ച് പ്രവർത്തിച്ച പല മേഖലകൾ നമ്മൾ കണ്ടു അതല്ലാതെ ബാക്കി സീറ്റുകളിലെല്ലാം ആം ആദ്മി പാർട്ടിയും കോൺഗ്രസിൽ തമ്മിലുള്ള ഒരു കോർഡിനേഷൻ നമ്മൾ കണ്ടിട്ടില്ല ഇവരെ ഇപ്പോൾ ഒരു ആശ്വാസമായിട്ട് കരുതെന്ന് പറഞ്ഞാൽ ആൾക്കാരെ വോട്ടർ വോട്ടറിന്റെ അഗെയിൻസ്റ്റ് ഈ മെസ്സേജ് എല്ലാവർക്കും അറിയാം അതിൽ ഏഴ് സീറ്റുകളിൽ നാല് സീറ്റ് ആം ആദ്മി പാർട്ടിയുടെ ചിഹ്നത്തിലും മൂന്ന് സീറ്റിൽ കോൺഗ്രസിലെ ചിഹ്നത്തിലും വോട്ട് ചെയ്താൽ മാത്രമേ നരേന്ദ്രമോദിയെ തോൽപ്പിക്കാൻ പറ്റത്തുള്ള ഒരു കാര്യം മെസ്സേജ് എല്ലാവർക്കും അറിയാം പക്ഷേ

ഈ ഡൽഹിയിലെ ഏഴ് മണ്ഡലങ്ങളെ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധയെ ആർഷിച്ച രണ്ട് മണ്ഡലങ്ങളാണ് അതിൽ നോർത്ത് ഈസ്റ്റ് ഡൽഹിയിലാണെങ്കിൽ പോളിംഗ് മറ്റിടങ്ങളിലൊക്കെ കുറഞ്ഞു നിൽക്കുമ്പോൾ നോർത്ത് ഈസ്റ്റ് ഡൽഹിയിൽ മാത്രമാണ് പോളിംഗ് ശതമാനം അല്പം കൂടി നിൽക്കുന്നത് ഈ രണ്ട് മണ്ഡലങ്ങളിലെ സാധ്യത നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി അല്ല നോർത്ത് ഈസ്റ്റ് ഡൽഹിയിൽ പോളിംഗ് ദിവസം പോളിംഗ് ഓഫീസേഴ്സിനെ വഴക്ക് പറയുന്നു ഭയങ്കരമായിട്ട് ദേഷിക്കുന്നു ആ ആ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ നോർത്ത് ഈസ്റ്റ് ഡൽഹിയിൽ ഈ സഖ്യത്തിന് നല്ലൊരു ചാൻസ് ഉണ്ടെന്നാണ് എല്ലാവരും വിലയിരുത്തുന്നത് ന്യൂ ഡൽഹി ഏരിയയില് ഈ സോമനാഥ് ഭാരതി ഒരു പ്രത്യേക ഒരു ഒരു ലീഡറാണ് പുള്ളി ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ബ്രെയിൻ എന്ന് പറയേ സോംനാഥ് ഭാരതി സോമനാഥ് ഭാരതിയുടെ സീറ്റിൽ സോംനാഥ് ഭാരതി ഒക്കെ ജയിക്കുന്നത് വളരെ വലിയ ഭൂരിപക്ഷത്തോളം അപ്പം അങ്ങനത്തെ ഒരാളിനെ അരവിന്ദ് കെജ്രിവാള് എം പി ആക്കി മാറ്റാനുള്ള ഒരു 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 നീക്കത്തിലാണ് ഇപ്പൊ പോകുന്നത് അപ്പം സോംനാഥ് ഭാരതിയെയും നമുക്കങ്ങനെ അത്ര വീക്കായിട്ട് കരു കരുതാൻ പറ്റത്തില്ല അത് അത് നല്ല ചാൻസ് ഉണ്ട് സോംനാഥ് ഭാരതിക്കും ന്യൂഡൽഹി സീറ്റ് ജയിക്കാൻ ബാസുരി സ്വരാജ് ഓബ്വിയസ്ലി ബാസുരി സ്വരാജ് സുഷമ സ്വരാജിന്റെ മകളാണ് സുഷമ സ്വരാജ് ഒരു കാലത്ത് ഡൽഹിയിലെ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു പക്ഷെ ആ ഒരു സംഘടനാപരമായി ബാസുരി സ്വരാജിൻ്റെ ഒരു സ്വരാജിനെ ഒരു പിന്താനൽ ഡൽഹിയിൽ കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് സംശയമാണ് കാരണം നരേന്ദ്രമോദിയും ക്യാമ്പയിൻ ചെയ്തത് നോർത്ത് നോർത്ത് ഡൽഹിയിൽ രണ്ട് മൂന്ന് സീറ്റിലാണ് ന്യൂഡൽഹി ഏരിയയിൽ ക്യാമ്പയിൻ ചെയ്തിട്ടില്ല അതുപോലെ തന്നെ പല കാര്യങ്ങളുണ്ട് പക്ഷേ ഈ ഈ കാര്യം മനസ്സിലാക്കാൻ അത്ര നമുക്ക് കരുതാൻ ഞാൻ അവസാനം ഈ ഏഴ് മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് സ്ഥാനാർത്ഥി ഉണ്ടെങ്കിലും മോദിയാണ് മത്സരിക്കുന്നത് എന്ന് താങ്കൾ സൂചിപ്പിച്ചല്ലോ അപ്പോൾ മോഡി ഫാക്ടർ ഒരു ഡെഫിനറ്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ ഇപ്പുറത്ത് അരവിന്ദ് കെജ്രിവാൾ ആ ഫാക്ടറും ഒരു ഡെഫിനറ്റ് ആണ് ഇത് ഈ രണ്ട് ഫാക്ടേഴ്സാണ് പ്രധാനമായും ഡൽഹിയുടെ ഒരു ഇലക്ഷൻ റിസൾട്ടിനെ തീരുമാനിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെയാണെങ്കിൽ ഈ ബി ജെ പിയുടെയും ഇന്ത്യ സഖ്യത്തിന്റെയും സാധ്യതകൾ എത്രത്തോളമാണ് ആണ് ബി ജെ പി അവരുടെ ഏഴിലേഴ് എന്ന് പറയുന്നത് രണ്ടായിരത്തിഇരുപത്തിനാലിൽ ആവർത്തിക്കുമോ അല്ല ബിജെപിയുടെ ഒരു മോഹം ഏഴിൽ ഏഴ് സീറ്റ് കിട്ടണമെന്നാണ് പക്ഷേ ഈ ഡൽഹിയിലെ നോർത്ത് ഈസ്റ്റ് ഏരിയയില് നടന്ന രണ്ടായിരത്തി ഇരുപതിലെ ആ ഒരു റൈഡ്സ് വളരെ ഡിസൈസീവ് റൈഡ്സ് ആണ് നമ്മൾ കേരളത്തിലൊക്കെ അല്ലെങ്കിൽ മറ്റ് ഇന്ത്യയിലെ ഭാഗത്തിലൊക്കെ അതൊരു വെറും റൈറ്റ്സ് ആയിട്ട് നമ്മൾ കരുതുന്നെങ്കിലും ആ റൈറ്റ്സ് കഴിഞ്ഞിട്ട് ആ ഡൽഹിയിലെ റൈറ്റ്സ് കഴിഞ്ഞിട്ട് പല ആൾക്കാരുടെ ജോലി പല ആൾക്കാർക്ക് വീടുകൾ കത്തിച്ച് കളഞ്ഞിരുന്നു അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായപ്പോഴും ബി ജെ പി ഒരു നെഗറ്റീവ് ഫോഴ്സ് ആയിട്ട് പറഞ്ഞാൽ ഈ മൈഗ്രന്റ് വോട്ടേഴ്സിന് ലൈവ്ലിഹുഡ് ആണ് വിഷയം മൈഗ്രന്റ് വോട്ടേഴ്സിന് പല വിഷയങ്ങളുണ്ടെങ്കിലും ലൈവിലി കൂടും അതായത് രാവിലെ ഇറങ്ങി വൈകുന്നേരം വരെ പൈസ ഉണ്ടാക്കി കൊണ്ട് വീട്ടിൽ ആഹാരം കഴിക്കുന്ന ഒരു ജനസമൂഹമാണ് മൈഗ്രൽ വോട്ടേഴ്സ് ഈ വോട്ടേഴ്സിന് സ്റ്റെബിലിറ്റിയും ഫീസുമാണ് വലിയ ഒരു ഒരു ഘടകം ബേസിക്കലി വോട്ടിംഗ് ചെയ്യാൻ പോകും അത് കാരണമായിട്ട് തന്നെയാണ് കപിൽ മിശ്ര ഉൾപ്പെടെയുള്ള പല ബി ജെ പിയുടെ ഹാർഡ് ഹിന്ദുത്വ ഫേസും ഡിയിലെ അവരെ ഈ ക്യാമ്പയിൽ നിന്ന് മാറ്റി നിൽക്കും അനുരാഗ് ഠാക്കൂറും പല പ്രാവശ്യം ഡൽഹിയിൽ ക്യാമ്പയിൻ ചെയ്തിരുന്നു ഒരു ഘാതകത്ത് പക്ഷേ അനുരാഗ് ഠാക്കൂറിനെയും ഡൽഹിയിൽ നിന്ന് മാറ്റി നിർത്തി സാഹിബ് സിംഗ് വർമ്മയുടെ മകൻ പരവേഷ് വർമ്മ ഡൽഹിയിലെ വലിയ ലീഡറായിരുന്നു ഈ പ്രാവശ്യം പുള്ളിക്ക് സീറ്റ് കൊടുത്തില്ല ഈ പ്രാവശ്യം സീറ്റ് കൊടുത്തില്ലെന്ന് മാത്രമല്ല ഈ പ്രാവശ്യം ക്യാമ്പയിനിൽ പോലും പുള്ളിയെ ബി ജെ പി അനുവദിച്ചില്ല അപ്പോൾ അങ്ങനെ ഒരു നെഗറ്റീവ് ഒരു ഒരു ക്യാമ്പയിനിങ് ബി ജെ പിക്ക് വേണ്ട അത് നമുക്ക് പ്രതികൂലമായിട്ട് മാറും എന്നിട്ട് ബി ജെ പി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഈ ഈ നീക്കങ്ങൾ ബി ജെ പി ചെയ്തത് അപ്പോഴ് ഡൽഹിയിലെ വോട്ടറെ വോട്ട് ചെയ്യുന്നത് പീസ് ആൻഡ് സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയാണ് ഡെവലപ്മെന്റിന് വേണ്ടിയാണ് അത് അവർക്ക് അവരെ ബാധിക്കുന്ന വിഷയങ്ങൾ അരവിന്ദ് കെജ്രിവാൾ ആവർത്തിച്ച് പറയുന്ന വിഷയങ്ങളാണ് അത് വെള്ളം അത് താമസിക്കാനുള്ള സൗകര്യം അത് അത് ട്രാൻസ്പോർട്ട് ഫ്രീ ബസ് സർവീസ് ഇതൊക്കെയാണ് അവർക്ക് അപ്പോൾ അങ്ങനെ ആ ഒരു പോസിറ്റീവ് വോട്ട് നമ്മുടെ റൈറ്റ് ഡൽഹി ഏഴിലേഴും നേടുക എന്നുള്ളതാണ് ബി ജെ പി അല്ലെങ്കിൽ ഏഴിലേഴ് എന്നുള്ള നേട്ടം ആവർത്തിക്കുക എന്നുള്ളതാണ് ബി ജെ പിയുടെ ലക്ഷ്യം പക്ഷേ ഇപ്പുറത്ത് ബി ജെ പിക്ക് എതിരായിട്ടുള്ള നിരവധി ഫാക്ടേഴ്സ് ഡൽഹിയെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ എന്നുള്ള വസ്തുത അവിടെ നിൽക്കുന്നുണ്ട് എന്തായിരിക്കും ഡൽഹിയിലെ റിസൾട്ട് എന്നുള്ളത് കാത്തിരുന്ന് കാണണം പക്ഷേ ഏഴിൽ ഏഴ് എന്നുള്ളത് അത്ര എളുപ്പമല്ല ബി ജെ പിക്ക് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ ഉറപ്പിച്ച് പറയാൻ സാധിക്കും